ഹായ് ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു പഴയ ചുരിദാറും എടുത്തുകൊണ്ട് വന്നേക്കാണ്. ഇത് യൂസ് ചെയ്തിട്ട് ഒരു കുഞ്ഞു സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഞാൻ സ്കേർട്ട് ഇതുവരെ സ്റ്റിച്ച് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എന്താവുന്ന്. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആ ടോപ്പിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയൊന്ന് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്യുക. പിന്നെ ആദ്യം നമ്മളൊരു സ്കേർട്ട് എടുത്തിട്ട് അതിൻ്റെ അളവ് ജസ്റ്റ് ഒന്ന് നോക്കണം കേട്ടോ. ഞാൻ ആദ്യം കരുതിയിട്ടുണ്ടായിരുന്നത് ടോപ്പും കൂടെ സ്റ്റിച്ച് ചെയ്യാമെന്നായിരുന്നു, ഒരു കുഞ്ഞു ടോപ്പും കൂടെ. പക്ഷെ അതിന് ക്ലോത്ത് തികയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്കേർട്ട് മാത്രമേ സ്റ്റിച്ച് ചെയ്യുന്നുള്ളൂ. പിന്നെ ചുരിദാർ ടോപ്പ് മേൽഭാഗത്തോട്ട് വീതി കുറവും താഴത്തോട്ട് വീതി കൂടുതലായിട്ടാണല്ലോ ഉണ്ടാവുക. അപ്പോൾ ഒന്ന് കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി സ്കേർട്ടൊന്ന് വെച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചൊരു ലെങ്ത്ത് അധികമാണ്. അപ്പോൾ ഒരു എക്സ്ട്രാ ഒരു 2 ഇഞ്ച് ഇട്ടാൽ മതി. കുറച്ച് സ്റ്റിച്ചിൽ പോവല്ലോ. പിന്നെ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിതിൻ്റെ ഒരു യൂസ് മനസ്സിലാവുള്ളൂ. ഞാനിപ്പോൾ ഇതിൻ്റെ സ്ലീവും കൂടെ ഒന്ന് കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനത്തെ ഒരു 8 പീസസ് നമുക്ക് വേണം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ ഒരു പീസ് ഈ ഒരു രീതിയിൽ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇങ്ങനെയാണ് കേട്ടോ വെക്കേണ്ടത്. അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പം ഞാനതിൻ്റെ 2 ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉള്ളിലോട്ട് കൂടെ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള ഈ ഒരു ടോപ്പിൽ ചെറിയ മക്കൾക്കൊക്കെ ആണെങ്കിൽ സ്കേർട്ടും ടോപ്പും കൂടെ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ എൻ്റെ മോളുടെ അളവിൽ ഇത് സ്കേർട്ടിന് മാത്രമേ തികയുള്ളൂ. അപ്പോൾ ആ 2 പീസും കൂടെ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ വലിയ പീസസാണ്. ഇതാണ് സ്കേർട്ടിൻ്റെ താഴ്ഭാഗത്തോട്ട് വേണ്ടത്. ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് ജോയിൻ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതേപോലെ തന്നെ ലൈനിങ് പീസും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പം ഇതും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു സ്ലീവിൻ്റെ ഭാഗമല്ലായിരുന്നോ, അതാണ് കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നത്. അപ്പം ഞാനിത് കുറച്ചൊരു വീതിയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ പ്ലീറ്റ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു ക്ലോത്ത് ഉണ്ടല്ലോ, അത് ലൈനിങ് കൂടെ കൂട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഒന്നുകിൽ ആദ്യം തന്നെ ഈ ഒരു പീസ് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുക. ഇനി അല്ലെങ്കിൽ ഇങ്ങനെ പ്ലീറ്റ്സ് കൊടുക്കുക, ഒരു പിൻ ചെയ്ത് വെക്കുക ഒന്ന്, എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ എല്ലാ ക്ലോത്തും കൂടെ കൺട്രോൾ ചെയ്ത് പിടിക്കാൻ പറ്റില്ല. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഞാൻ ഭയങ്കരമായിട്ട് സ്റ്റിച്ചിങ് അറിയുന്ന ആളൊന്നുമല്ല കേട്ടോ. സ്റ്റിച്ചിങ് പഠിക്കാനായിട്ട് പോയിട്ടൊന്നുമില്ല. എൻ്റേതായ ഐഡിയ ഒക്കെ വെച്ചിട്ടങ്ങ് ചെയ്യലാണ്. എങ്കിലും എല്ലാം ഞാൻ ട്രൈ ചെയ്ത് നോക്കലുണ്ട്. ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ട് ഓരോ പിക്സൊക്കെ എടുത്തിട്ട് ആ ഒരു രീതിയിലൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ അതേമാതിരി ഇത് ഞാൻ സ്കേർട്ട് ഞാൻ ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്യാണ് കേട്ടോ. അതുകൊണ്ട് കൂടെയാണ് ഈ ഒരു സ്കേർട്ട് ഫ്രോക്കായിട്ട് യൂസ് ചെയ്യാമെന്ന് മനസ്സിലായത്. അപ്പോൾ ഞാനിതിൽ കാണിച്ചതുമാതിരി 2 ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്കേർട്ടിൻ്റെ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി വേണ്ടത് ഇങ്ങനത്തെ ഒരു പീസ് കട്ട് ചെയ്തിട്ട് ചെറിയൊരു കയറ് മാതിരി സ്റ്റിച്ച് ചെയ്തെടുക്കണം അത് കെട്ടാനായിട്ട്. പിന്നെ ഈ ഒരു സ്കേർട്ടിന് ഇലാസ്റ്റിക് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഇങ്ങനത്തെ കയറ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കെട്ടിക്കൊടുക്കുന്നത്. ഇങ്ങനത്തെ ഒരു 4 എണ്ണം ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഒരേ സൈസിൽ. ഇനി നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു 2 ഭാഗം കൂടി എടുത്തിട്ട് ഒന്ന് ജോയിൻ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ക്ലോത്ത് വെക്കേണ്ടത്. ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കയറില്ലേ, അത് ഒന്നുകിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ
കോർത്തെടുക്കാം. ഞാനിപ്പോൾ ചെയ്യുന്നത് ഇവിടെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാണ്. കുറച്ചുകൂടെ മേലെയാണ് കേട്ടോ വെക്കുന്നത്. അവിടെ വെച്ചപ്പോൾ എനിക്ക് ഒന്ന് റെഡിയായി കിട്ടിയില്ല. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ മേലെ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തത്. അപ്പോൾ ഒരു കാര്യം മെയിനായിട്ട് ശ്രദ്ധിക്കുക, നമ്മൾ ഏത് സ്കേർട്ടിൻ്റെ അളവിലാണോ സ്റ്റിച്ച് ചെയ്യുന്നത് ആ ഒരു സ്കേർട്ടിൻ്റെ കറക്റ്റ് അളവിലിരിക്കണം ഈ ഒരു അരഭാഗം വരേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ ടൈറ്റായിട്ട് ഇരിക്കൂല. അപ്പോൾ കറക്റ്റ് അളവിന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. പിന്നെ ഈ ഒരു കയർ ഇതിലൂടെ കോർത്തെടുക്കാന്ന് പറഞ്ഞില്ല, അത് നമുക്ക് സംഭവം ഈസിയാണ് കേട്ടോ. അങ്ങനെ ചെയ്യാൻ നല്ല ഈസിയാണ്. പക്ഷേ എങ്കിൽ അങ്ങനെ ചെയ്താൽ എന്തോ കുഴപ്പമെന്ന് വെച്ചാൽ അവിടെ ഇങ്ങനെ ചുരുങ്ങി ചുരുങ്ങിയിട്ടാണ് നിൽക്കുക. എനിക്കത് ഇഷ്ടമല്ല അങ്ങനെ ചുരുങ്ങി നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഞാനിപ്പോൾ അവിടെ വെച്ച് കാണിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ മേലോട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അവിടെ വെച്ച് സ്റ്റിച്ച് ചെയ്തപ്പോൾ എനിക്കത് മോൾക്ക് ഇട്ട് കൊടുത്തപ്പോൾ മേലെ ഒരു കറക്റ്റ് നിന്നില്ല. അപ്പോൾ ഞാൻ മേലോട്ട് വെച്ച് തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്യാണ്, അതുകൊണ്ട് എവിടെ കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെയും കൂടെ ഒന്ന് സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനൊരു സ്റ്റിച്ചും കൂടെ ഞാൻ കൊടുക്കുന്നുണ്ട് ഫ്രണ്ടിലും ബാക്കിലായിട്ട്. പിന്നെ നമ്മൾ ആദ്യമായിട്ടൊരു മോഡൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആർക്കായാലും ഒരു ഡൗട്ടൊക്കെ ഉണ്ടാവും, ഏത് രീതിയിലാണ് അതിൻ്റെ സ്റ്റിച്ചിങ് വരിക, കട്ടിങ് വരിക എന്നൊക്കെ. ഞാൻ ഓരോ മോഡലും ഇങ്ങനെ പരീക്ഷിക്കുമ്പോൾ ഒരുപാട് സ്റ്റിച്ചൊക്കെ അയച്ചിട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ചില ഡ്രസ്സൊക്കെ മൊത്തത്തിൽ തന്നെ മാറ്റേണ്ടി വന്നിട്ടുണ്ട്, അങ്ങനെ പലതും. അപ്പം ഞാൻ ഈ സ്കേർട്ടിൻ്റെ അടിഭാഗത്ത് കൂടെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ഫ്ലവർ ഞാൻ ക്ലോത്ത് യൂസ് ചെയ്തിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ മുമ്പേ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫ്ലവേഴ്സ് വെച്ചിട്ട് ഞാൻ മോൾക്ക് ഫ്ലവറിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കുക, ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ഇനി ഞാൻ ഈ ഫ്ലവർ ഇവിടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഗ്ലൂ ഗണ്ണ യൂസ് ചെയ്തിട്ട്. ഇനി ഗ്ലൂ ഗണ്ണ ഇല്ലാത്തവർ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൈകൊണ്ട് തുന്നി കൊടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ അടിഭാഗത്ത് ഞാനൊരു ലേസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊരു പഴയ ഷോളിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഞാനതും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റിച്ചിങ് കംപ്ലീറ്റ്ലി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഈ ഒരു സ്കേർട്ട്, നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ? അപ്പോൾ ഇഷ്ടമായി നിങ്ങൾ കമൻറ്റ് ചെയ്യാം. പിന്നെ ഈ ഒരു സ്കേർട്ട് ഇങ്ങനെയും കൂടെ യൂസ് ചെയ്യാം കേട്ടോ നമുക്ക്. പിന്നെ കുറച്ചുകൂടെ ലെങ്ത്തിലൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്രോക്കായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇതേപോലെ തന്നെയാണ് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ഇതേപോലെ തന്നെ, പക്ഷേ കുറച്ചുകൂടെ ലെങ്ത്ത് ഇടണമെന്ന് മാത്രം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതും ഇതുപോലൊരു പരീക്ഷണമാണ്. ഇത് ഞാനൊരു പഴയൊരു സ്കേർട്ട് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് ഈ ഒരു ഫ്രോക്ക്. ഇതൊരു മോഡൽ പോയ സ്കേർട്ടായിരുന്നു കേട്ടോ, അപ്പോൾ ഇടാതെ വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ഞാൻ കരുതി അത് ഉപയോഗിച്ചിട്ട് ഒരു ഫ്രോക്ക് ചെയ്ത് നോക്കാന്ന്. ചെയ്തപ്പോൾ എല്ലാവർക്കും നല്ലോണം ഇഷ്ടമായി. എന്നോട് ഒരുപാട് പേര് ചോദിച്ചു എവിടെ നിന്നാണ് ക്ലോത്ത് എടുത്തത്, എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് നോക്കുക ചോദിച്ചു. അപ്പോൾ അതേപോലെ നമ്മളിങ്ങനെ ഓരോന്നിങ്ങനെ പരീക്ഷിച്ച് നോക്കുകയാണ്. അപ്പോൾ നമ്മൾ പുറത്തുനിന്നൊക്കെ സ്റ്റിച്ച് ചെയ്ത് വാങ്ങിക്കാനൊക്കെ ഒരുപാട് പൈസയാണ് കേട്ടോ. അപ്പോൾ സ്റ്റിച്ചിങ് ഒക്കെ പഠിച്ചാൽ നല്ലതാണ്. പിന്നെ എല്ലാത്തിലും നമുക്കൊരു ഇൻട്രസ്റ്റ് വേണം, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ ഞാൻ സ്റ്റിച്ചിങ് പഠിക്കാനായിട്ട് പോയിട്ടൊന്നുമില്ല. അപ്പോൾ പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ഇൻഷാല്ലാ. അതുവരേക്കും ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.